മലപ്പുറത്ത് പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി വിഷയം രൂക്ഷമാകവേ വിഷയത്തിൽ പ്രതികരണവുമായി മന്ത്രി വി അബ്ദുറഹിമാൻ. മലബാറിൽ പ്ലസ് വൺ സീറ്റ് ക്ഷാമം ഇല്ലെന്നാണ് മന്ത്രി പറയുന്നത്. ഒരു കുട്ടി തന്നെ രണ്ടും മൂന്നും സ്കൂളുകളിൽ അപേക്ഷിച്ചതാണ് പെരുപ്പിച്ച് കാണിക്കുന്നത്. അവസാന അലോട്ട്മെന്റ് കഴിഞ്ഞാൽ ഒരു കുട്ടിക്കും പുറത്തു നിൽക്കേണ്ടി വരില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. മാനേജ്മെന്റ് കോട്ട അടക്കം 20,000 സീറ്റുകൾ ബാക്കിയുള്ളതായാണ് കാണുന്നത്. ആവശ്യമായി വന്നാൽ കൂടുതൽ സജ്ജീകരണം നടത്തുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. പോളിടെക്നിക് അടക്കമുള്ള കോഴ്സുകളിലേക്കുള്ള പ്രവേശനം നടക്കാൻ പോവുകയാണ്. ഇതെല്ലാം പൂർത്തിയായി കഴിഞ്ഞാൽ സീറ്റ് പ്രതിസന്ധി ഉണ്ടാകില്ലെന്നും മന്ത്രി വി അബ്ദുറഹ്മാൻ കൂട്ടിച്ചേർത്തു. അതേസമയം വിദ്യാർത്ഥി സംഘടനകളായ MSF, KSU, ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് ഉൾപ്പെടെയുള്ളവർ സീറ്റ് ക്ഷാമത്തിൽ പ്രക്ഷോഭ പാതയിലാണ്. വിദ്യാർത്ഥികളുടെ പ്രതിസന്ധി തിരിച്ചറിഞ്ഞതോടെ SFI മലപ്പുറം ജില്ലാ കമ്മിറ്റിയും സമരം പ്രഖ്യാപിച്ചു. തിങ്കളാഴ്ച ഇവർ മലപ്പുറം കളക്ട്രേറ്റിലേക്ക് മാർച്ച് പ്രഖ്യാപിച്ച് സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. ഇതിന് പിന്നാലെ വിദ്യാർത്ഥി സംഘടനകളെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ചർച്ച വിളിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 സെക്രട്ടേറിയറ്റ് അനക്സിലാണ് ചർച്ച നടക്കുക. മലബാറിൽ 250,000 വിദ്യാർത്ഥികൾ സീറ്റില്ലാതെ പുറത്തു നിൽക്കുന്നതിനിടെ സംസ്ഥാനത്ത് പ്ലസ് വൺ ക്ലാസുകൾക്ക് തിങ്കളാഴ്ച തുടക്കമാവുകയാണ്. പ്രവേശനം ലഭിക്കാത്ത കുട്ടികളുടെ കാര്യത്തിൽ 3 അലോട്ട്മെന്റുകൾ അടങ്ങുന്ന മുഖ്യഘട്ട പ്രവേശനം പൂർത്തിയായിട്ടും തീരുമാനമെടുക്കാത്ത സർക്കാർ മലബാർ മേഖലയിൽ ആവശ്യമായ സീറ്റുണ്ടെന്ന് കണക്ക് നിരത്താനാണ് ശ്രമിച്ചത്. 3 അലോട്ട്മെന്റിൽ ബാക്കിയുള്ള സീറ്റിലേക്കുള്ള 2 സപ്ലിമെന്ററി അലോട്ട്മെന്റുകളാണ് ഇനി ശേഷിക്കുന്നത്. ശേഷിയുള്ള സീറ്റുകളുടെ 3 വിദ്യാർത്ഥികളാണ് മലബാറിൽ പുറത്തിരിക്കുന്നത്. ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി നിരത്തിയ കണക്കുകൾ പൊളിയുകയും ചെയ്തു. 3 അലോട്ട്മെന്റ് കഴിഞ്ഞാൽ സ്ഥിതി വിലയിരുത്തി ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി നിയമസഭയിൽ നൽകിയ ഉറപ്പും ലംഘിക്കപ്പെട്ടു. മതിയായ കുട്ടികളില്ലാത്ത 121 ബാച്ചുകൾ മധ്യ തെക്കൻ കേരളത്തിലെ സ്കൂളുകളിലുണ്ടെന്ന് കണ്ടെത്തിയെങ്കിലും അതിൽ തൊടാൻ സർക്കാർ തയ്യാറായിട്ടില്ല. ഇതിൽ 30 ബാച്ചുകളിൽ 10 താഴെ വിദ്യാർത്ഥികൾ മാത്രമാണ് പ്രവേശനം നേടിയിരുന്നത്. വിദ്യാർത്ഥികളുടെ ഭാവി വെച്ച് പന്താഴരുതെന്നാണ് പൊതുവെ അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നതും.